നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്തെ സർക്കാർ ഓഫീസുകൾ ഞായറാഴ്ച മുതൽ സാധാരണ നിലയ്ക്ക് പ്രവർത്തിച്ചു തുടങ്ങും. ഞായറാഴ്ച മുതൽ 100% ഹാജരോടെ ഓഫീസുകൾ പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. 7 മണിക്കൂർ പ്രവർത്തന സമയവും പഞ്ചിങ് സംവിധാനം ഉൾപ്പെടെയുള്ള എല്ലാ ക്രമീകരണങ്ങളും പാലിച്ചാവും സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം. എല്ലാ ആരോഗ്യ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തുകയെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മാർസൌസ് അൽ റഷീദി പറഞ്ഞു. ഫ്ലെക്സിബിൾ വർക്കിംഗ് സിസ്റ്റവും റൊട്ടേഷനും അവസാനിച്ചുവെങ്കിലും ജോലിയിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ സാധിക്കുകയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം സർക്കാർ ഏജൻസികൾ പൂർണ്ണമായി പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അടുത്ത ആഴ്ച തുടക്കത്തിൽ ഗതാഗതക്കുരുക്കിന്റെ സാഹചര്യം ഉണ്ടായേക്കാം. അമേരിക്കക്കാരോട് പ്രകടിപ്പിക്കുന്ന അതേ ബഹുമാനം ഇന്ത്യക്കാരോടും പ്രകടിപ്പിക്കാൻ നിർദ്ദേശം നൽകി കുവൈറ്റ് 1st ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് അഹമ്മദ് അൽ നവാഫ് അൽ സബ. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്ത ശേഷം ആദ്യമായി വിളിച്ചുചേർത്ത ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത്. പ്രവാസികൾ അമേരിക്കക്കാരനായാലും ഇന്ത്യക്കാരനായാലും ഒരുപോലെ ബഹുമാനിക്കണം. പ്രവാസികളായാലും പൗരന്മാരായാലും ആക്ഷേപിക്കുകയോ അപമര്യാദയായി പെരുമാറുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് മന്ത്രാലയത്തിൽ ഇടമുണ്ടാകില്ലെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകി. സെൻട്രൽ മാർക്കറ്റുകളിലും സഹകരണ സൊസൈറ്റിയിലും വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ സംരക്ഷണ മേഖലയിലെ ഇൻസ്പെക്ടർമാരുടെ സംഘം പരിശോധന നടത്തി. ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടോ, വില കൃത്യമാണോ തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയായിരുന്നു പരിശോധന. വിശുദ്ധ റമദാൻ മാസം അടുക്കുന്നതിനാൽ വിപണിയിൽ വിലക്കയറ്റം തടയുന്നതിനായി കൃത്യമായ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വാണിജ്യ മന്ത്രാലയം തീരുമാനിച്ചിരുന്നു. പരിശോധനയിൽ ഒരേ ഉൽപ്പന്നത്തിന് ചില മാർക്കറ്റുകളിൽ 2 തരത്തിലുള്ള വില കണ്ടെത്തിയതായി മന്ത്രാലയത്തിലെ ക്യാപിറ്റൽ എമർജൻസി ടീം മേധാവി ഹമീദ് അൽ ദഫ്രി പറഞ്ഞു. ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നവരുടെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും ഇവരെ കൊമേഴ്ഷ്യൽ പ്രോസിക്യൂഷനിലേക്ക് നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനായി ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. കൃത്രിമമായി വില വർദ്ധിപ്പിച്ച് നിയമലംഘനങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഫാഹയിലിൽ അനധികൃതമായി ഭക്ഷ്യസാധനങ്ങൾ വിറ്റ 100 കണക്കിന് വഴിയോര കച്ചവടക്കാരെ അധികൃതർ അറസ്റ്റ് ചെയ്തു. ഡേറ്റ് കഴിഞ്ഞതും ഉപയോഗത്തിന് യോഗ്യമല്ലാത്ത ഭക്ഷ്യസാധനങ്ങളാണ് ഇവർ വിൽപ്പനയ്ക്ക് വെച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി. സുരക്ഷാ ക്യാമ്പയിന്റെ ഭാഗമായി നടന്ന തിരച്ചിലിൽ പൊതു സുരക്ഷാ വിഭാഗത്തിന്റെയും ഭക്ഷ്യ അതോറിറ്റിയുടെയും ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിരുന്നു. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 249.68 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.